ഇവരുടെ എക്സാക്ട് മാരേജ് ഡേറ്റ് ഇസ് ജൂൺ ട്വൽത്തിനാണ് എൻ്റെ നിക്കാ കഴിഞ്ഞിരിക്കുന്നത്. സോ അതൊരു വെരി പേഴ്സണൽ ഫങ്ഷൻ ആയിരുന്നു, ഓൺലി ഫാമിലി മെമ്പേഴ്സ്. സോ അത് കഴിഞ്ഞ് എന്താ പറയുക, ദെൻ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മുസ്ലിംസിന് അറിയായിരിക്കും, ചില ആൾക്കാർ നിക്കാ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കും, ചില ആൾക്കാർ നിക്കാ കഴിഞ്ഞാൽ ഒരുമിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ബട്ട് ദെൻ വി വെർ ലിവിങ് ടുഗെദർ. സോ പക്ഷേ നിക്കാ കഴിഞ്ഞ് വിതൗട്ട് ഓക്കെ കുറച്ച് ടൈം എടുത്തിട്ട് ഫംഗ്ഷൻ വെക്കാം, ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 1 മന്ത് ബ്രേക്കിൽ മാരേജ് ഫംഗ്ഷൻസ് വെക്കാം. ബിക്കോസ് ആ സമയത്ത് ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ഷൂട്ട്, എനിക്ക് ഞാൻ ഒരു 3-4 ഫിലിംസ് വാസ് ഡൂയിങ് ദാറ്റ് ടൈം. ദസറ കൂടാതെ അതിൻ്റെ മുന്നിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട എൻ്റെ അസലു എന്ന് പറഞ്ഞ പടം, രവി സാറിൻ്റെ മൂവി, രവിബാബു മൂവി ചെയ്തു അസലു. സോ അതന്നെ ഒന്നിനാക്കു. സോ ആ ടൈം ദെൻ ഐ നീഡ് സം ടൈം. സോ ആ ടൈമിലാണ് സോ മൈ എക്സാക്ട് മാരേജ് ഡേറ്റ് ഇസ് ജൂൺ 12th. ബേബി ഷവർ ചിത്രങ്ങൾ ഷംന പങ്കുവച്ചപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങൾ വന്നിരുന്നു. ഒക്ടോബറിൽ വിവാഹിതയായ നടി എങ്ങനെ 7 മാസം ഗർഭിണിയായി, വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഷംനയ്ക്ക് നേരിടേണ്ടി വന്നത്. അന്നൊന്നും ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഷംന തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ ഒക്ടോബറിൽ വിവാഹിതയായ താൻ 3 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെ 7-ാം മാസത്തിലെ ബേബി ഷവർ നടത്തി എന്നതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണിപ്പോൾ. നിക്കാഹ് കഴിഞ്ഞപ്പോൾ മുതൽ ഭർത്താവിനൊപ്പം ലിവിംഗ് ടുഗദർ ആയിരുന്നു എന്നാണ് നടി പറയുന്നത്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ്. ക്ലാരിഫിക്കേഷൻ എന്ന് ഇതിനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്ലാരിഫിക്കേഷൻ എന്നതല്ല ഇത്, വളരെ പേഴ്സണലായ കാര്യമാണ്. എന്നാലും ഞാനിന്നിതിവിടെ പറയാൻ കാരണം കുറേ അധികം ചോദ്യങ്ങളും കമൻസും കണ്ടതുകൊണ്ടാണ്. യൂട്യൂബ് നോക്കിയപ്പോൾ വിവിധ ചാനലുകൾ കുറേ ഹെഡ്ലൈൻസൊക്കെ ഇട്ട് വീഡിയോ ചെയ്തും കണ്ടിരുന്നു. പക്ഷേ എല്ലാവരും ഇത് പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ സന്തോഷമുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടി, അതിലും സന്തോഷമുണ്ട്. ഗർഭിണിയായിരിക്കുകയും ഞാൻ അഭിനയിച്ചു. അതിൽ ഒന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന തെലുങ്ക് സിനിമ ദസറയാണ്. കീർത്തി സുരേഷും നാനിയുമാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. ദസറയിലെ എൻ്റെ അവസാനത്തെക്കുറിച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു. ചിലർ എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് മലയാളം അറിയില്ലേ എന്ന്. യൂട്യൂബർ എന്ന നിലയിലല്ല ആളുകളുമായി അടുക്കാനാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. തെലുങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ തെലുങ്കിലും കുറച്ചൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ സംസാരിക്കുന്നത്. ഡെവിൾ എന്നൊരു തമിഴ് സിനിമയിലും ഗർഭിണിയായിരിക്കെ ഞാൻ അഭിനയിച്ചിരുന്നു. സിനിമയുടെ ക്ലൈമാക്സും സോങ്ങും ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ 4 മാസം ഗർഭിണിയായിരുന്നു. കൂടാതെ D14 എന്ന റിയാലിറ്റി ഷോയുടെ ഫിനാലെയിൽ ഡാൻസ് ചെയ്തപ്പോൾ ഞാൻ 5 മാസം ഗർഭിണിയായിരുന്നു. കൂടാതെ കുറേ യാത്രകളും ചെയ്തിരുന്നു. പെൺകുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയമാണ് ഗർഭിണിയായിരിക്കുമ്പോൾ ഉള്ളത്. ഞാൻ 9 മാസം ഗർഭിണിയാണിപ്പോൾ. വയറിനുള്ളിൽ നിന്ന് ഇടിയും കൊത്തും ചവിട്ടുമൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കടന്നുപോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ്. കല്യാണത്തിന് മുന്നേ ഗർഭിണിയായോ എന്ന ചോദ്യം ഞാൻ കണ്ടിരുന്നു. മുസ്ലിം വിഭാഗത്തിൽ നിക്കാഹ് എന്നൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ യഥാർത്ഥ വിവാഹ തീയതി June 12th അന്നായിരുന്നു എൻ്റെ നിക്കാഹ്. അതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു, കുടുംബാംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം ഞാനും ഭർത്താവും ലിവിംഗ് ടുഗദർ ആയിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞാണ് മാരേജ് ഫംഗ്ഷൻ വെച്ചത്. കാരണം എനിക്ക് ഷൂട്ടിംഗ് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് കല്യാണ ഫംഗ്ഷൻ ഒക്ടോബറിൽ നടത്തിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൺഫ്യൂഷൻ വന്നത്, ഷംന പറയുന്നു.